village office il kettidathinte samrakshana bithi thagarnu veenu thottadutha veedinte muttathekkana madil veenathu village office nu pudhiya kettidam nirmichengilum palaya madil polichu maatiyirunnilla ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ വില്ലേജ് ഓഫീസിന്റെ മതിൽ തകർന്ന് തൊട്ടടുത്ത വീട്ടിലേക്ക് പതിച്ചു കാർശേരി ഗ്രാമപഞ്ചായത്തിലെ ചോണാട് പുതുതായി നിർമ്മിച്ച കക്കാട് വില്ലേജ് ഓഫീസിന്റെ മതിലാണ് തകർന്നത് ബുധനാഴ്ച രാവിലെയോടെയായിരുന്നു സംഭവം വില്ലേജ് ഓഫീസിന്റെ പിറകുവശത്തെ മതിലാണ് ചോണാട് ഒക്കലേരി നിഷാദിന്റെ വീട്ടുമുറ്റത്തേക്ക് പതിച്ചത് ഈ സമയം വീട്ടുമുറ്റത്ത് ആളില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവാക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് പെയ്ത മഴയിൽ ഇന്ന് രാവിലെയാണ് ഇത് വീണത് ഈ പണി നടക്കുന്ന സമയത്ത് തന്നെ അവരോട് പറഞ്ഞിരുന്നു ആ മുകളിൽ കാണുന്ന വെള്ളം ഞങ്ങൾ ഈ പറമ്പിലേക്കാണ് വീകുന്നതും അത് പൈപ്പ് വെച്ച് മാറ്റണമെന്നും പറഞ്ഞിരുന്നു അപ്പോൾ നേരെ അത് കോൺക്രീറ്റ് ചെയ്ത് ഞങ്ങൾ ഈ ബിൽഡിങ്ങിൻ്റെ അടുപ്പിച്ച് തന്നെ വെച്ചത് ആ ഒരു ഇതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടി വീകാനുള്ള കാരണം ഉണ്ടായത് എത്രയും പെട്ടെന്ന് ഇവിടെ കുട്ടികളും മറ്റുമൊക്കെ കളിക്കുന്ന സ്ഥലവും മിറ്റവും ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് കെട്ടി ഞങ്ങൾക്ക് സുരക്ഷിതമായി മാറ്റി തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കെട്ടിടത്തിനോട് ചേർന്ന് മതിലിടിഞ്ഞതോടെ കെട്ടിടത്തിനും ഭീഷണിയാണ് കെട്ടിടത്തിലെ ടെറസിന് മുകളിൽ നിന്നുള്ള വെള്ളം പൈപ്പ് സ്ഥാപിച്ച് മതിലിനടുത്തേക്കാണ് ഒഴുക്കിവിട്ടിരുന്നത് ഈ ഭാഗമാണ് തകർന്നത് വില്ലേജ് ഓഫീസിനായി ലക്ഷങ്ങൾ മുടക്കി കെട്ടിടം സ്ഥാപിച്ചെങ്കിലും പഴയ മതിൽ പൊളിച്ചുമാറ്റി പുതിയത് സ്ഥാപിച്ചിരുന്നില്ല സംഭവസ്ഥലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എടത്തിൽ ആമിന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ മുണ്ടയിൽ പഞ്ചായത്തംഗം കുഞ്ഞാലി മമ്പാട്ട് എന്നിവർ സന്ദർശിച്ചു അപകടനില എത്രയും പെട്ടെന്ന് മാറ്റണമെന്നും മതിൽ പുനർനിർമ്മിക്കാൻ ആവശ്യമായ നടപടി ഉടൻ സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി സ്വാഭാവികമായും കാർശേരി ഗ്രാമപഞ്ചായത്തിൽ ഇങ്ങനെ ഒരു വില്ലേജിൻ്റെ പ്രവൃത്തി നടക്കുമ്പോൾ ആദ്യത്തെ പ്രവൃത്തിയാണ് ഈ ഇതിൻ്റെ പഴയ കാലത്തെ കെട്ട് പൊളിച്ചു മാറ്റി പുതിയ കെട്ടുണ്ടാക്കുക എന്നുള്ളത് അതൊന്നും ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ഒരു കെട്ടൊന്നും ഇവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല അടിയന്തരമായി ഇന്ന് ഞങ്ങളിവിടെ വന്ന് പരിശോധിക്കുകയും അടിയന്തരമായി തന്നെ പിന്നെ ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ തഹസിൽദാർക്കും ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി അടിയന്തരമായി തന്നെ ഇത് പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കത്ത് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് മുൻ എം എൽ എ ജോർജ് എം തോമസിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടമാണിത് ന്യൂസ് ബ്യൂറോ മുക്കം